നമ്മള് എല്ലാവരുമായിട്ട് നമ്മൾ വാഗാ ബോർഡർ പോവുകയാണ്. അപ്പൊ നമ്മളൊരു ഓട്ടോറിക്ഷ എത്താണ് പോകുന്നത്. ഇവിടെ എല്ലാം കൂടെ ഒരു 10-15 പേരുണ്ട് ഈ ആട്ടയ്ക്കകത്ത്. അങ്ങനെ നമ്മള് ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടക്കര പോവുകയാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ പരിപാടി എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കാണ് പരിപാടി. അതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ അകത്തോട്ട് കയറണം. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് വാഗാ ബോർഡറിലോട്ട്. അപ്പോൾ ഈ ഓട്ടോയിലാണ് പോകുന്നത്. ആൾക്ക് 150 രൂപ ആയുള്ളു ഗൈസ്. നമ്മൾ അപ്പ് ആൻഡ് ഡൗണ് 150. അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. നല്ല വെയിലുണ്ട്, ഇതിന് കുഴപ്പമില്ല. നമ്മളെന്തായാലും പോയി അവിടുത്തെ ഇതെല്ലാം കണ്ടിട്ട് വരാം. നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ പഞ്ചാബിൻ്റെ റോഡിലൂടെ നമ്മൾ നേരെ വാഗാ ബോർഡർ പോവുകയാണ്. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ കാണുന്നത് പഞ്ചാബിലെ റോഡുകളാണ്. നമ്മൾ ഏതാണ്ട് ഒരു 20 കിലോമീറ്ററിന് അടുപ്പിച്ച് നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് വന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ വാഗാ ബോർഡർ എത്താറായിട്ടുണ്ട്. ഒരു 10 കിലോമീറ്റർ ഒന്ന് മാത്രമേ ഉണ്ട്. കണ്ടില്ലേ, പാലൊക്കെ കൊണ്ടുവന്ന മാവന കണ്ട. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ തീ കത്തിയാണത് കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് അവർ കൊയ്തതിന് ശേഷം കത്തിച്ചിട്ട് വയ്ക്കുന്നതാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ വാഗാ ബോർഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിരക്കുണ്ട് ഇവിടെ. നമുക്ക് നേരെ ഇവിടെ നേരെ കുറച്ച് ദൂരം നടക്കാവുള്ളൂ. നമുക്കിവിടെ നേരെ അങ്ങ് പോവാം. കണ്ടില്ലേ, അവിടെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി പരേഡ് നമുക്ക് കണ്ടിട്ട് വരാം. ഇഷ്ടംപോലെ ഷോപ്പുകളും അതേപോലെയുള്ള എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ദൂരെയായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗും അതേപോലെ തന്നെ BSF ഫ്ലാഗ് എല്ലാം കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരു ചെക്ക് പോസ്റ്റാണ്. BSF ഒക്കെ ബോർഡുകളും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ 2-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത് വാഗാ ബോർഡർ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഇപ്പോൾ എന്തായാലും 5:30 പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അകത്ത് പോവാം. സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. ആകെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കുന്ന പറയുന്നത് ഫോൺ ക്യാമറയും പേഴ്സ് മാത്രമാണ്. ബാക്കിയുള്ള ഒരു സാധനം കൊണ്ടുവരാൻ പറ്റില്ല. മൊബൈൽ ചാർജർ അതേപോലെ വലിയ ബാഗും കാര്യമൊന്നും വെക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ വരുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം വെക്കാൻ വേണ്ടി വെളിയിൽ ലോക്കറും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം നോക്കിയാണ് നിങ്ങളിവിടെ വരാൻ. ഗൈസ്, അങ്ങനെ നടന്ന് നമ്മൾ ഇവിടെ എത്താറായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചുണ്ട്, ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, നല്ല ക്യൂവും ഇതെല്ലാം ഉണ്ട്, വരിയും കാര്യവും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 4 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനെ ഇവിടുത്തെ ഇത് കഴിഞ്ഞു വേണം അകത്തോട്ട് പോവാൻ. അപ്പോൾ നേരെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് പോവാം. എന്തായാലും 5:30 ആവും പരിപാടി തുടങ്ങാൻ വേണ്ടി. നിങ്ങളെല്ലാവരും ഇത് കണ്ടു കാണും, വാഗാ ബോർഡറിലെ പരിപാടി. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനല് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് തരിക. ഓക്കെ, അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം പാർക്കിംഗ് സ്പേസാണ്. വണ്ടിയിൽ വന്നവർക്കെല്ലാം അകത്തോട്ട് വന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഈ വരി എന്ന് പറയുന്നത് അകത്തോട്ട് കയറാനുള്ള വഴി വരിയാണ്. കണ്ടില്ലേ, നമ്മളെ ചൈന വൻമതിൽ പോലും അങ്ങ് നീളത്തിന് കിടക്കുകയാണ്. നമ്മളെ ഏറ്റവും ലാസ്റ്റ് വന്ന് നിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ 2-3 ക്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജെൻസിനും ലേഡീസിനും എല്ലാം സെപ്പറേറ്റ് ക്യൂ ആണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് എന്തായാലും വരിയിൽ നിൽക്കാം. ഇപ്പോൾ പിടിച്ച് ഗൈസ്, ഈ വരി നീങ്ങുന്നില്ല. ഗൈസ്, കുറേ ടൈമായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. അതായത് ഈ വരി നീങ്ങിയാൽ മാത്രമേ നമുക്ക് അകത്തോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അകത്തോട്ട് കയറാനുള്ള ഓട്ടോ ഗൈസ്, കണ്ടില്ലേ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടെ ചെക്കിങ്ങിന് വേണ്ടിയാണ്. ബോഡി ചെക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ അകത്തോട്ട് കയറ്റുള്ളൂ. ഗൈസ്, അങ്ങനെ ബോഡി ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറി. നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ അവിടെയാണ് പരേഡ് നടക്കുന്നത്. ആ അതിനകത്താണ്, ആ സ്റ്റേഡിയത്തിനകത്താണ് നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോവാം. എൻ്റെ കൂടെ വന്ന 3 പേരെ കാണാനില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നത് വരെ തപ്പുകയാണ് ഗൈസ്. കണ്ടില്ലേ, അപ്പുറത്തായിട്ട് നമുക്ക് പാകിസ്ഥാൻ്റെ ഫ്ലാഗൊക്കെ കാണാൻ പറ്റും. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഗൈസ്. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് പരിപാടി ഇതിനായിട്ട് തുടങ്ങിയില്ല. 5:30 പരിപാടി. അപ്പോൾ നമുക്ക് പതുക്കെ എവിടെയെങ്കിലും സീറ്റ് വിട്ടൊന്ന് നോക്കാം. അവിടെ പോയിരുന്ന് കാണാം. അപ്പോൾ ഗായ്സ്, പരിപാടി ഇതിനായിട്ട് തുടങ്ങിയിട്ടില്ല. നല്ല തിരക്കും കണ്ടില്ലേ, അപ്പുറ സൈഡൊന്നും വലിയ ആളൊന്നും.
ഗൈസ്, അതാണ് പാകിസ്ഥാൻ. ഇതിന് പരിപാടി തുടങ്ങിയില്ല, നല്ല തിരക്കുണ്ടെന്ന് അല്ലേ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ ഫുള്ള്. മുകളിലൊക്കെ ആൾക്കാർ വരേണ്ടതാണ്, പക്ഷെ അത്രയ്ക്കുള്ള ആൾ വന്നിട്ടില്ല. मतदाता शपथ, हम भारत के नागरिक लोकतंत्र में अपनी पूर्ण आस्था रखते हुए यह शपथ लेते हैं कि हम अपने देश की लोकतांत्रिक परंपराओं की मर्यादा को बनाए रखेंगे तथा स्वतंत्र निष्पक्ष एवं शांतिपूर्ण निर्वाचन की गरिमा का पालन रखते हुए निर्भीक होकर धर्म, वर्ग, जाति, समुदाय, भाषा अथवा अन्य किसी भी प्रलोभन से प्रभावित हुए बिना सभी निर्वाचनों में अपने मताधिकार का प्रयोग करेंगे। जय हिंद। വെളിയിലോട്ട് ഇറങ്ങി, കാരണം നല്ല തിരക്കുണ്ട്. നമുക്കിവിടെ നിന്ന് വെളിയിലോട്ട് പോകാനാണ്. അവിടെ നേരത്തെ തന്നെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ നേരെ കാണുന്നത് പാകിസ്ഥാനാണ്. കഴിച്ചു നമുക്ക് എന്തായാലും വെളിയിലോട്ട് പോവാം. കൂടെ ഉള്ളവരെ ഇതിനായിട്ടും കണ്ടില്ല, എവിടെ പോയെന്ന് അറിഞ്ഞൂടെ. കഴിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കണ്ട് വെളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക്, പിന്നെ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇടുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരേക്കും ബൈ.